ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് കരുതട്ടെ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ റോളാണ്. ഇതിന് വേണ്ടി 100 ഗ്രാം ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും അല്പവും വെള്ളവും ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഇനി നമുക്കതൊന്ന് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു മസാല തയ്യാറാക്കണം. പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. അപ്പം ഓയിലെല്ലാം ചൂടായി. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 പച്ചമുളകും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് മുളക് പൊടി ചേർക്കേണ്ടതാണ്, അതുകൊണ്ടാണ് പച്ചമുളക് 2 എണ്ണം ചേർത്തത്. നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കണ്ടെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർക്കാം. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 സവാള ചേർത്ത് കൊടുത്തു. മീഡിയം സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ചെറുതാക്കി അരിഞ്ഞിട്ടാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇനി ഇവ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളർ ആകണ്ട, ജസ്റ്റ് വഴന്ന് കിട്ടിയാൽ മതി. ഇപ്പോൾ സവാളയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തു. നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ ചിക്കനിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഇതിൽ ഉപ്പ് ചേർക്കേണ്ടത്. ഇതിലേക്ക് നമുക്കൊരു തക്കാളിയും ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കണം. ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരണം. ഇപ്പോൾ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്തു. ഇനി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ വളരെ കുറച്ച് ഓയിലാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പം നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ചേർത്ത് കൊടുത്തു. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഈ ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് മിക്സാകണം. ഇപ്പം നന്നായിട്ട് മിക്സായിട്ടുണ്ട്. നമുക്ക് ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കണം. ഇപ്പം മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചിക്കൻ റോൾ തയ്യാറാക്കാൻ വേണ്ടി 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. മുട്ട, കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ മൈദയും അല്പം വെള്ളവും ചേർത്ത്
മിക്സാക്കി വെച്ചിട്ടുണ്ട്. ബ്രെഡ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സോഫ്റ്റ് ഉള്ള ബ്രെഡ് വേണം നമുക്ക് എടുക്കേണ്ടത്. ഈ ബ്രെഡ് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ആടുള്ള ബ്രെഡ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പരത്തുമ്പോൾ അത് പൊടിഞ്ഞു പോകും, ശരിക്കും പരത്തിയെടുക്കാൻ സാധിക്കത്തില്ല. ഇനി നമുക്ക് ബ്രെഡ് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ഇപ്പോൾ ബ്രെഡെല്ലാം നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡും എടുത്തിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാല വെച്ച് ബ്രെഡ് ഒന്ന് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പം 4 പീസ് ബ്രെഡും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ബ്രെഡ് മുട്ടയിൽ മുക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ റോളാണ്. എല്ലാവർക്കും ഇഷ്ടമാകും. വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ചിക്കൻ റോളാണിത്. ഇനി നമുക്ക് ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്ക് അതൊന്ന് മറിച്ചിടാം. ചിക്കൻ റോൾ റെഡി ആയിട്ടുണ്ട്, നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. താങ്ക് യു.